മലയാള ചെറുകഥാ സാഹിത്യരംഗത്തെ അതികായൻ ടി പത്മനാഭൻ 1931 കണ്ണൂരിൽ ജനിച്ചു. 2001 വയലാർ അവാർഡ്. 162 പരം കഥകൾ എഴുതി. 2003 എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ ഓടക്കുഴൽ അവാർഡ് നിരസിച്ചു. ടി പത്മനാഭൻ്റെ അതിമനോഹരമായ തൂലികയിൽ നിന്ന് ഒരു കഥ ഇന്നിവിടെ അവതരിപ്പിക്കുന്നു. ദേശ്, ഒരു ഹിന്ദുസ്ഥാനി രാഗം. കഥ ആരംഭിക്കുന്നു. തുമ്പക്കാടുകൾക്ക് മുകളിൽ മഞ്ഞ ശലഭങ്ങൾ നൃത്തം വയ്ക്കുന്നത് നോക്കി അയാൾ വരാന്തയിലിരുന്നു. ഇതുവരെ നനുത്ത ഒരു ചാറൽ മഴയായിരുന്നു. മഴ നിന്നപ്പോൾ ഇളം വെയിലായി. വെയിലിൽ ശലഭങ്ങൾ എങ്ങുനിന്നോ വന്നു. ചെറുപ്പക്കാരി ഏതാനും പുസ്തകങ്ങളും ഒരു ഫയലുമായി ഗേറ്റ് കടന്നു വന്നു. അവർ അതിനു മുൻപ് അവിടെ വന്നിരുന്നു. അയാളുടെ കഥകളെക്കുറിച്ച് അയാളുമായി സംസാരിക്കാനും നോട്ടുകൾ കുറിച്ചെടുക്കാനുമായി. ചെറുപ്പക്കാരി അയാളുടെ കഥകളെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പരിചയപ്പെടലിന് ശേഷം അയാൾ അവരെ വിളിച്ചിരുന്നത് എൻ്റെ കുട്ടി എന്നായിരുന്നു. വന്ന ഉടനെ ചെറുപ്പക്കാരി തെല്ലൊരു പരിഭ്രമത്തോടെ ചോദിച്ചു, എൻ്റെ എഴുത്ത് കിട്ടിയിരുന്നില്ലേ? എല്ലാം വിസ്തരിച്ചെഴുതിയിരുന്നു, എൻ്റെ സംശയങ്ങളും വിശദീകരണങ്ങളും ഒക്കെ. അയാളൊന്നും പറയാതെ എന്തോ ഓർമ്മിച്ചു കൊണ്ടെന്ന പോലെ നിന്നപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, ഫൈനൽ ഡ്രാഫ്റ്റായി, ഇനി ചെറിയ ടച്ചപ്പുകൾ വേണം, അതിനുശേഷം ഗൈഡിനെ. അയാൾ അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ ആലോചിക്കുകയായിരുന്നു, എങ്ങനെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഇവിടെ വരുന്ന മറ്റ് ഗവേഷകരിൽ നിന്ന് ഈ പെൺകുട്ടി വ്യത്യസ്തയായി, എങ്ങനെ എൻ്റെ പരുക്കൻ പെരുമാറ്റം ഇവരെ ഒരിക്കലും മടുപ്പിച്ചില്ല, എങ്ങനെ എൻ്റെ എതിർ ചോദ്യങ്ങളെ ഒരു പുഞ്ചിരിയോടെ എപ്പോഴും അവർക്ക് നേരിടാൻ കഴിഞ്ഞു, എങ്ങനെ മറ്റാരും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ പുതിയ ഒരു തികച്ചും അവരുടേതായ മാത്രമായ ഒരു. പിന്നീട് അയാൾ പറഞ്ഞു, എഴുത്ത് കിട്ടിയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഈയിടെയായി എനിക്ക് മറവിയുടെ. എന്നാലും സാരമില്ല, പ്രത്യേകിച്ചൊന്നും എനിക്ക് തയ്യാറെടുക്കേണ്ടതായിട്ടില്ലല്ലോ. വീട്ടിൽ അയാൾ തനിച്ചായിരുന്നു. അതുകൊണ്ട് അയാൾ തന്നെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. ചെറുപ്പക്കാരി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നിവർത്തി ഏതാനും പേജുകൾ മറിച്ചതിന് ശേഷം ചിന്താധീനയായി പറഞ്ഞു, ഒരു കഥയില്ലേ, അച്ഛനും അമ്മയും വളരെ സുന്ദരന്മാരായിരിക്കെ അവർക്ക് കറുത്ത ഒരു കുട്ടിയായി ജനിച്ചുപോയി എന്ന കാരണത്താൽ ആർക്കും വേണ്ടാതെ സ്വന്തം കൊച്ചനുജൻ്റെ സ്നേഹം പോലും ലഭിക്കാതെ വീട്ടിനരികിലെ തടാകത്തിൻ്റെ കരയിൽ മരക്കൂട്ടത്തിൽ ഏകയായി ചെന്നിരുന്ന് തന്നെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ രക്ഷിക്കാനായി 7 കടലുകളുടെ അപ്പുറത്തു നിന്ന് കുതിരപ്പുറത്ത് കയറി വരുന്ന സുന്ദരനായ രാജകുമാരനെ സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ പൊടുന്നനെ ചെറുപ്പക്കാരിയെ വിലക്കി. അയാളും അപ്പോൾ ആ കറുത്ത പെൺകുട്ടിയെ ഓർക്കുകയായിരുന്നു. ഒരു ഉൾക്കിടിലത്തോടെ അയാളും കാലത്തിലൂടെ പിറകോട്ട് പോവുകയായിരുന്നു. വർഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഗാധമായ തടാകം, തടാകത്തിൻ്റെ കരയിലെ നിബിഡമായ കാടുകൾ, കാട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് തടാകത്തിൻ്റെ കരയിലെത്തുന്ന അച്ഛനും അമ്മയ്ക്കും അനുജനുമൊന്നും വേണ്ടാത്ത വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി സ്വന്തം ശരീരത്തിലേക്ക് തന്നെ നോക്കി അത്ഭുതപ്പെടുന്ന തടാകത്തിൻ്റെ ഇളം ചൂടുവെള്ളത്തിൽ മുക്കാലും മുങ്ങിക്കിടന്ന് ഭാവിയെക്കുറിച്ച് കിനാവ് കാണുന്ന സ്നേഹത്തിന് വേണ്ടി സദാ അയാൾ അടിമുടി വിറച്ചു. എത്ര കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു അതൊക്കെ.
പിന്നീട് മനസ്സ് ശാന്തമായപ്പോൾ അയാൾ പതുക്കെ ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു, കേൾക്കട്ടെ ആ കഥ, നിങ്ങൾക്കിഷ്ടമായോ? ചെറുപ്പക്കാരി അത്ഭുതത്തോടെ പറഞ്ഞു, ഇഷ്ടമായെന്നോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയല്ലേ അത്? ഞാനെപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്ന് താലോലിക്കുന്ന എൻ്റെ സ്വന്തം. പിന്നീട് കുറേ നേരത്തേക്ക് രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. രണ്ടുപേരും ആലോചിക്കുകയായിരുന്നു. ഒടുവിലൊരു നിശ്വാസത്തോടെ ചെറുപ്പക്കാരി പറഞ്ഞു, ആ കഥ എന്നിലുളവാക്കിയ അനുഭൂതികളൊക്കെ ഞാൻ എൻ്റെ തീസിസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വിർജീനിയ വുൾഫ് ചെയ്തതുപോലെ വാക്കുകൾ കൊണ്ട് അഭൗമമായ സംഗീതത്തിൻ്റെ പാറ്റേണുകൾ സൃഷ്ടിക്കാമെന്ന്. അയാൾ പിന്നീട് പതുക്കെ പതുക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് അകന്നുപോയി. തിരമാലകളുടെ സാന്ദ്രമായ ശബ്ദവും സൂര്യൻ്റെ നിറന്ന വെളിച്ചവും മാത്രമുള്ളൊരു ലോകത്തായിരുന്നു അയാൾ അപ്പോൾ. അയാൾ തനിച്ചായിരുന്നില്ല താനും. അയാളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്വന്തം ജീവിതത്തെ സന്തോഷത്തോടെ തന്നെ ഒടുവിൽ കടലിൽ അവസാനിപ്പിച്ച ഒരു സ്ത്രീ. അയാൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ കണ്ടു ചെറുപ്പക്കാരി അയാളെ ഉറ്റുനോക്കുകയായിരുന്നു. ചെറുപ്പക്കാരി പിന്നീട് ഖേദത്തോടും നിരാശയോടും പറഞ്ഞു, പക്ഷേ എൻ്റെ ഗൈഡ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ആ കഥയുടെ അർത്ഥം. ഞാൻ കണ്ടതുപോലെയൊന്നുമല്ല അത്. അയാൾ പെട്ടെന്ന് ദേഷ്യത്തോട് പറഞ്ഞു, അർത്ഥമോ? കഥയുടെ അർത്ഥമോ? എന്തർത്ഥം? അയാളുടെ ഭാവത്തിൽ പൊടുന്നനെയുണ്ടായ മാറ്റം ചെറുപ്പക്കാരിയെ ഭയപ്പെടുത്തി. ഏറെ നേരം ഒന്നും പറയാതെ ഇരുന്ന ശേഷം അയാൾ ചോദിച്ചു, സംഗീതത്തിൽ താല്പര്യമുണ്ടോ? അങ്ങനെയൊരു ചോദ്യം അയാളിൽ നിന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ മടിച്ചുകൊണ്ട് പറഞ്ഞു, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും കേൾക്കുന്നത് ഇഷ്ടമാണ് വളരെ. അയാൾ തന്നോടെന്ന പോലെ പറഞ്ഞു, ഞാനും പഠിച്ചിട്ടൊന്നുമില്ല. കുറേ നേരം എന്തോ ഓർത്തിരുന്ന ശേഷം അയാളൊരു രാഗം മൂളാൻ തുടങ്ങി. അയാൾക്കിഷ്ടപ്പെട്ട ഠുംരിയുടെ വരികൾ മനസ്സിൽ സന്തോഷത്തോടെ ചിറക് വിടർത്തുകയായിരുന്നു. വർഷ ഋതു അതിൻ്റെ എല്ലാ സൗഭാഗ്യത്തോടെ ചിറക് വിടർത്തുകയായിരുന്നു. വരികയായി പ്രിയപ്പെട്ടവളെ നീ എന്നാരംഭിക്കുന്ന ഠുംരിയായിരുന്നു. പക്ഷേ അയാൾ വരികൾ പാടുന്നുണ്ടായിരുന്നില്ല, വെറുതെ മൂളുക മാത്രം. പക്ഷേ അത് രാഗത്തിൻ്റെ ശുദ്ധമായ ആലാപനമായിരുന്നു. അയാളുടെ ആത്മാവിൻ്റെ അഗാധതയിൽ നിന്നാരംഭിച്ച് ശബ്ദത്തിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ആവഹിച്ചുകൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞൊഴുകിയ അയാൾ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഉയരങ്ങളിൽ നിന്ന് ശബ്ദം ക്രമേണ താഴോട്ട് വന്ന് ഒരു ഘട്ടത്തിൽ തീർത്തും ഇല്ലാതായി. അയാൾ കണ്ണടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ദേശ്, ഒരു ഹിന്ദുസ്ഥാനി രാഗം. പിന്നീട് കണ്ണു തുറന്നപ്പോൾ അയാൾ കണ്ടു ചെറുപ്പക്കാരി കരയുകയായിരുന്നു. അയാൾ ചോദിച്ചു, എൻ്റെ ആലാപനം ഇഷ്ടമായില്ലേ? ചെറുപ്പക്കാരിക്കും ആദ്യം ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് കണ്ണ് തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇഷ്ടമായില്ലെന്നോ? അയാൾ ചിരിക്കാൻ തുടങ്ങി. എന്നാൽ എൻ്റെ കുട്ടി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരൂ. ആദ്യം ആ ചോദ്യത്തിൻ്റെ പൊരുൾ ചെറുപ്പക്കാരിക്ക് മനസ്സിലായില്ല. പിന്നീട് മനസ്സിലായപ്പോൾ അവരും ഉള്ളുകുളർക്കി ചിരിച്ചു. കുറേ കഴിഞ്ഞ് ചെറുപ്പക്കാരി അയാളോട് വിട പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നിരുന്ന ഫയൽ ബഹുമാനപൂർവം അയാൾക്ക് നേരെ നീട്ടി. ഇത് സൗകര്യം പോലെ നോക്കി, എന്നിട്ട് വേണം എനിക്ക് ഫൈനലായി. അപ്പോഴയാൾ ദൃഢസ്വരത്തിൽ പറഞ്ഞു, വേണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങളാണല്ലോ എഴുതിയിട്ടുള്ളത്, അത് മതി. ഞാനത് വായിച്ച് അതിലെന്തെങ്കിലും ഇല്ല ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. ചെറുപ്പക്കാരി പിന്നീട് നിർബന്ധിച്ചില്ല. അവർ അവിടെ നിന്ന് പോയതിന് ശേഷം വർഷ ഋതു അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഇതാ വന്നിരിക്കുന്നു, പ്രിയേ നീ എന്നാരംഭിക്കുന്ന ഠുംരി അയാൾ വളരെ നേരം മനസ്സിൽ ആലപിച്ചുകൊണ്ടിരുന്നു. പത്മനാഭൻ്റെ മനോഹരമായ തൂലികയിൽ നിന്നും തിറന്നു വീണ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.